പരിശ്രമത്തിന്റെയും ഫലമാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾ ആ ശോഭ കെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ വൈറസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ വൈറസിനെ നമുക്ക് എങ്ങനെയെല്ലാം ഒതുക്കാൻ കഴിയുമെന്ന് നോക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലത്. ആ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പൊതുവേ നാടും രാജ്യവും ലോകവും അംഗീകരിക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് പോകാം. തീർച്ചയായും അതിനല്ല എനിക്കിപ്പോ നേരം, മറ്റു കാര്യങ്ങൾക്കാണ്. ഞാൻ അതിലാണ് ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ നമ്മുടെ സ്പ്രിംഗറുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചവരിൽ പ്രധാനി പി ടി തോമസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ കുടുംബാംഗങ്ങളെ പോലും ഇതിലേക്ക് വലിച്ചടിച്ചുകൊണ്ടുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അങ്ങയുടെ ഒരു മറുപടി എന്താണ്? കാരണം ഇത് നിരന്തരം ഇങ്ങനെ വരികയാണ്, അവർ ഉന്നയിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രതികരണം? അതിനൊന്നും ഞാനിപ്പോ പ്രതികരിക്കാനില്ല. ഞാൻ നേരത്തെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നോക്കാം, നമ്മുടെ ചരിത്രം തീരുമാനിക്കട്ടെ. ഇപ്പൊ അങ്ങനെ ഒരു നിലപാടെടുക്ക. ഓ, ഭയങ്കര ഗുരുതരല്ലേ, ഭയങ്കര ഗുരുതരായത്. ഇതല്ല എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ, ഇമാതിരിയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ പുറപ്പെടുന്നത്. അതിനൊന്നും ഞാനിപ്പോ ഒന്നും പറയാൻ പോകുന്നില്ല. അതെന്തോ വലിയ ആനക്കാര്യമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ നോക്കണ്ട. എല്ലാവർക്കും അത് മനസ്സിലാവും. അത് പല നുണ വാർത്തകളും നിങ്ങളിൽ ചിലർ മെനയുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളെ കൂട്ടത്തില് ചിലര് പണ്ട് തന്നെ നുണ വാർത്തകൾ മെനയാൻ വളരെ മിടുക്കരാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഇതേ നഗരത്തിൽ ഇവിടെ ഒരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കാലത്ത് തയ്യാറാക്കിയൊരു വാർത്തയുണ്ടായിരുന്നു. ഞാൻ അന്ന് ഈ കസേരയിലല്ല, വേറെ കസേരയിലാണെന്ന് മാത്രം. അന്നൊരു സേവ് എന്ന പേരിൽ തുടങ്ങിയൊരു കാര്യം ഉണ്ടായിരുന്നില്ലേ, ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല. അന്ന് കുറച്ച് ആളുകൾ കൂടി, ആകെ നാലോ അഞ്ചോ പേരാണ്, അവർ കൂടിയായിരുന്നു ഇത് തയ്യാറാക്കിയത്. എന്നിട്ട് അതിൻ്റെ മേലെ എന്തെല്ലാം വിവാദങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നിരുന്നു, ഏതെല്ലാം തരത്തിൽ ശ്രദ്ധി കാര്യങ്ങൾ ഉയർത്താൻ വേണ്ടി നോക്കിയിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൽപ്പെട്ട ഒരാൾ തന്നെ, ഇപ്പം നിങ്ങൾക്കറിയാലോ ചില ശീലങ്ങൾ, ആ ശീലങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ പറയാണ്, ഹേ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ, ഞങ്ങളൊക്കെ ആയിരുന്നില്ലേ ഉണ്ടാക്കിയത് എന്ന്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും ഇതെല്ലാം കണ്ടും അതെല്ലാം പിന്നെ നേരിട്ടും കടന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെ ഈ പുതിയ രീതികൾ കണ്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വല്ലാതെ വേവലാതിപ്പെടുന്ന ഒരാളായിട്ട് എന്നെ നിങ്ങൾ കാണണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അതിനല്ല എനിക്കിപ്പോ നേരം. അങ്ങനെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാനല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ ജോലിയുണ്ട്, ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയുന്ന ആരോപണങ്ങൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. ഞാൻ അത് പറഞ്ഞത് അന്ന് ചിലര് കൂടി തയ്യാറാക്കിയ ഒരു നുണക്കഥയായിരുന്നു. ആ നുണക്കഥ പലപ്പോഴും തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കറിയാം. ഞാൻ അന്ന് നിങ്ങൾക്ക് ചിലരെ വിളിച്ചൊരു പേരുണ്ട്, നിങ്ങളത് മറന്നുപോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലരുടെ പലരുടെയും മനസ്സിലുണ്ടാവും. അതെല്ലാം പഴയ കാലമാണ്, അതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം നടന്നിരുന്നു നമുക്കറിയാം. അതിൻ്റെ ചില അംശങ്ങൾ ഇപ്പോഴും കാണാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റ് ചിലർ കൂടി ഉണ്ടാകും, അത്ര മാത്രമേ അതിനുള്ളൂ. എന്ത് നിജസ്ഥിതി പറയാൻ? നിജസ്ഥിതി പറയാൻ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ശുദ്ധമായ നുണ ഒരു കൂട്ടർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുമ്പോൾ അതിന് ഞാനെന്ത് നിജസ്ഥിതി പറയാനാണ്? ആ തെളിവ് വരട്ടെ, തെളിവ് വരട്ടെ. നിങ്ങളെന്തിനാ വേവലാതിപ്പെടുന്നത്? എനിക്കില്ലാത്ത വേവലാതി എന്തിനാണ് നിങ്ങൾക്ക്? എന്താ തെളിവുള്ളതെന്ന് വെച്ചാൽ കൊണ്ടുവരട്ടെ, ആർക്കാണ് അതിന് തടസ്സം? നിങ്ങളിത് പറയൂ, ഉന്നയിച്ചവരോട് പറയൂ.
അത് നല്ല കാര്യം, അങ്ങനെ വരും, ആ വഴിക്ക് വാ. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് സ്വന്തം വാഹനങ്ങളിൽ വരുന്നതിന് തടസ്സം ഉണ്ടാവില്ല, മറ്റു വാഹനങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലോ, ഇപ്പോ അങ്ങനെ വരുന്നതിന് തടസ്സം ഉണ്ടാവില്ല, പ്രശ്നമില്ല. ക്വാറികളുടെ പ്രവർത്തനത്തെ കുറിച്ച് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല, അത് പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തീരുമാനിക്കല്ലോ, പിന്നെ വിളവുകള് ഓരോ ഘട്ടം കഴിയും തോറുമാണല്ലോ വരിക. റെസ്റ്റോറന്റുകൾ ഇപ്പോൾ അങ്ങനെ തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. റെസ്റ്റോറന്റുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള ഭക്ഷണം കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്, അത് അവർക്ക് പിന്നെ എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഒരു സംഘർഷവും ഇല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുവായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് കാര്യങ്ങൾ ഇവിടെ നടത്തുകയെന്ന് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അനുമതി വാങ്ങിക്കൊണ്ടും നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതിൽ ചില വ്യത്യാസങ്ങൾ കാണും, ആ വ്യത്യാസങ്ങൾ നമ്മുടെ നാടിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ നടപ്പാക്കാൻ പറ്റുന്നതാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അവരുന്നയിച്ച റെഡ് സോണുകളുടെ എല്ലാമല്ലോ, റെഡ് സോണിൽപ്പെട്ട ജില്ലകളെല്ലാമല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അത് ഇവിടുത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനം, അതൊരു സംഘർഷമോ മറ്റോ തർക്കങ്ങളോ ഉണ്ടാകുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനത് മനസ്സിലാവും, അതിന്റെ ഭാഗമായിട്ട് അത് അംഗീകരിക്കുകയാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല, സംഘർഷത്തിനൊരു സാധ്യതയില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഷാജി ഉന്നയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ കേസ് വന്നത് എന്ന് യു ഡി എഫ് രാഷ്ട്രീയമായി ആരോപിക്കുന്നത്. അതൊക്കെ അതിന്റെ തീയതികൾ നോക്കിയാൽ കാണുമല്ലോ, ആ കേസ് വന്നിട്ട് നാളെ എത്രയോ ആയി, ഏതോ കാലത്ത് വന്നതാണ്. ആദ്യം അതിന് വേണ്ടിയിരുന്നത് സ്പീക്കറുടെ അനുമതിയായിരുന്നു, സ്പീക്കറിൽ നിന്ന് അനുമതി അവർ എത്രയോ മാസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങി, അതിനുശേഷമാണ് മറ്റു അനുമതിയോടുകൂടി അവർ അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അത് അവർക്ക് ഞാൻ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നോയിക്കോളി, നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുവരാനുള്ളത് വെച്ചാൽ ആ വഴിക്ക് നിങ്ങൾ നോക്ക്, ഞാനതിന് തടസ്സമില്ലല്ലോ, അതെല്ലാം നിങ്ങൾ നോക്കണോ. ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പലതും എന്റെ നാക്കിൽ കുത്തിക്കേറ്റാൻ നോക്കുകയാണല്ലോ, എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, ഐ സെക്രട്ടറി പറഞ്ഞ ഐ സെക്രട്ടറി ചോദിച്ചോ, ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നേരായ വഴിക്ക് ചിന്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. ഞാനിവിടെ 45-50 മിനിറ്റോളം എടുത്ത് കേരളത്തിലെ പൊതുവായ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്കത് വേറെ വഴിക്ക് തിരിച്ചുവിടാനാണ് ശ്രദ്ധ, എനിക്കതിനല്ല താല്പര്യം. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിങ്ങളിൽ ചിലർക്ക് ആ വഴിക്കല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ ആ വഴിക്കാണ് പോയത്, പക്ഷേ പിന്നെ നിങ്ങൾ നേരായ വഴിക്ക് വന്നു, പിന്നെ വീണ്ടും നിങ്ങൾ പഴയ നിലയിലേക്ക് പോകാനാണ് നോക്കുന്നത്. നമുക്കിത് 7 മണിക്ക് അവസാനിപ്പിക്കണം, ഇനി നിങ്ങളെ ചോദ്യം തടയാൻ വേണ്ടി അവസാനിപ്പിക്കുകയാണെന്ന് കരുതണ്ട. ഇപ്പം 7 മണിയായി, ഇപ്പം അവസാനിപ്പിക്കുക, നമുക്ക് നാളെ നമുക്ക് കാണാം. ശരി.